അല്ല ആന്റി ഇപ്പൊ ഇവിടെ യു കെയിൽ വന്നിട്ട് എത്ര നാളായി? ഞാന് 19 വർഷം കഴിഞ്ഞു. 19 വർഷം കൊറേ വർഷങ്ങളായില്ലേ. അപ്പൊ വന്നേ അപ്പൊ അല്ലല്ല, ഞാൻ വന്നത് നഴ്സിംഗ് ഹോമിലോട്ടാണ് വന്നത്. അവിടുന്ന് പെട്ടെന്ന് കയറി പോകാനുള്ള ഒരു തന്ത്രപ്പാടെന്ന് പറയാമല്ലോ, അതിന് പേരില് നഴ്സിംഗ് ഹോമിലോട്ട് കയറി. പക്ഷെ അവിടെ ചെന്നപ്പോ തന്നെ അഡാപ്റ്റേഷൻ കഴിഞ്ഞു. അഡാപ്റ്റേഷൻ കഴിഞ്ഞ് അവിടെ ഒരു 1.5 വർഷം വർക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ ബ്ലാക്ക് ബേണിലോട്ട് മൂവ് ചെയ്തു. പിന്നെ അവിടുന്ന് ഞാൻ NHS ഹോസ്പിറ്റലിലോട്ട് കയറി. ഇപ്പൊ ഇത്രയും വർഷം NHS ആണോ എളുപ്പം, അതെയോ വർക്ക് വൈസിൽ ഏതാണ് ഈസി? ഡെഫിനറ്റ് NHS. NHS തന്നെയാണ് ഈസി. നമുക്ക് ഫ്ലെക്സിബിൾ വർക്കിംഗ് കിട്ടുമല്ലോ. ഏത് ഡ്യൂട്ടി ആണെങ്കിലും നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, അത് നമുക്ക് കിട്ടും. സാലറി ആയാലും നമുക്ക് അഫോർഡബിൾ സാലറി തന്നെയാണ്. റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ തുടക്കത്തിലൊക്കെ ചൈൽഡ് കെയറൊക്കെ ഇഷ്ടമുള്ള സമയത്ത് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. അല്ല, നമ്മള് എസ്പെഷ്യലി നമ്മുടെ മലയാളീസ് കുട്ടികൾക്ക് വേണ്ടി ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യുന്ന നൈറ്റ് ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡേ ടൈമിൽ കുട്ടികളുടെ സ്കൂളിൽ വിടാനും അങ്ങനെയെല്ലാം. അങ്ങനെ ഞാനൊരു 8 വർഷം നൈറ്റ് ചെയ്തായിരുന്നു കുട്ടികളുടെ ഒന്ന് വലുതാവുന്നവരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പെർമനന്റ് ഡേയിലോട്ട് മാറി. പിന്നെ നമ്മുടെ ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ ഞാൻ നാട്ടില് എഡ്യൂക്കേഷൻ ഡിപ്ലോമ ആയിരുന്നു ഞാൻ നാട്ടിൽ പഠിച്ച നഴ്സിംഗ് വന്ന സമയത്ത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഡിഗ്രി ചെയ്തു. അത് ഫുൾ ഹോസ്പിറ്റൽ ഫണ്ട് ചെയ്തിട്ട് അവർ ടൈം തന്നു. 6 മോഡ്യൂളാണ് നമുക്ക് നഴ്സിംഗിന് ചെയ്യാനുള്ളത്. അതിനകത്ത് 6 മോഡ്യൂളില് 20 ക്രെഡിറ്റ്സ് വെച്ചിട്ടുള്ള 6 മോഡ്യൂൾ ചെയ്തു. അപ്പൊ അതിനകത്ത് 4 മോഡ്യൂള് ഹോസ്പിറ്റലിൽ നമുക്ക് ഫണ്ട് ചെയ്തു, 2 മോഡ്യൂള് സെൽഫ് ഫണ്ട് ചെയ്തു. 2010 ഞാൻ നഴ്സിംഗ് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 30 ബിഗിനിങ്ങില് നഴ്സിംഗ് ഡിഗ്രി പൂർത്തിയാക്കി. മാസ്റ്റേഴ്സ് പഠിക്കണമെന്നുണ്ടായിരുന്നെ, 3 മോഡ്യൂൾ ചെയ്തു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റികൾ ചേഞ്ച് ചെയ്തു. ഞാൻ ഡിഗ്രി ചെയ്തത് യുക്ലാൻ പ്രസ്റ്റൻ യൂണിവേഴ്സിറ്റിയാണ് ഡിഗ്രി ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ബ്ലാക്ക്ബേണിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഞാൻ മാഞ്ചസ്റ്ററിലോട്ട് മൂവ് ചെയ്തു 2017. അപ്പൊ അത്രയും 1 മോഡ്യൂള് ബ്ലാക്ക്ബേണിൽ വെച്ച് ചെയ്തായിരുന്നു. 7th ഒരു മോഡ്യൂൾ ചെയ്തു യുക്ലാൻ യൂണിവേഴ്സിറ്റിയിൽ. ഇവിടെ വന്നിട്ട് 1 മോഡ്യൂള് ബോൾട്ടൺ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തു. അങ്ങനെ 2 അങ്ങനെ തീർത്തു. അപ്പൊ 40 ക്രെഡിറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ സാൽഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 20 ക്രെഡിറ്റ് കൂടി ചെയ്തു. ഈ 3 മോഡ്യൂളുടെ ക്രെഡിറ്റും കൂടി അവർക്കത് ഒരുമിച്ച് നമുക്ക് കമ്പൈൻ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പ്രസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അത് 1 ഇയർ കുറഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് പിന്നെ അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഫാമിലി കമ്മിറ്റ്മെന്റ് ആയിട്ട് പിന്നെ മാസ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ എന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞ പേഷ്യന്റ് ഫ്ലോ കോർഡിനേറ്റർ ആണ്. ബേസ്ഡ് ഓൺ അണ്ടർ ബെഡ് മാനേജ്മെന്റ് അണ്ടറിൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഡിസ്ചാർജ് ലൗഞ്ച് പേഷ്യൻസിന്റെ ഡിസ്ചാർജസ് ആൻഡ് ട്രാൻസ്ഫേഴ്സിനെയാണ് നമ്മൾ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് സൈഡ് ആണ്. പേഷ്യൻസിനെ ഡിസ്ചാർജ് കോർഡിനേറ്റ് ചെയ്യുന്നു, ആംബുലൻസ് ഓർഗനൈസ് ചെയ്യുന്നു. പേഷ്യന്റ് കോൺടാക്ട് എനിക്കില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് സ്കിൽസ് അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് കൃത്യമായിട്ട് നമുക്ക് ഒത്തിരി നമുക്ക് ട്രെയിനിങ് തരും. അങ്ങനെ ഒരു ഒത്തിരി ആളുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഈ ആദ്യമൊക്കെ കെയർ ഹോമിൽ നിന്നിട്ട് ഒത്തിരി പ്രത്യേകിച്ച് എനിക്ക് തോന്നിയ പണ്ട് വന്ന ആളുകൾക്ക് NHS ജോയിൻ ചെയ്തപ്പോൾ ഒത്തിരി പേരും NHS പോയാൽ ഭയങ്കര പാടാണ്, ഒത്തിരി ട്രെയിനിങ്ങുകളുണ്ട്, ഇതാണ് ബുദ്ധിമുട്ടാണ്, അവർക്ക് പേടിയാണ് NHS വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ശരിക്കും നമുക്ക് ഒരു ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ NHS തന്നെയാണ്. സാലറി ബേസ് ആയാലും മേ ബി ഇനീഷ്യൽ സാലറി എനിക്ക് തോന്നുന്നു കെയർ ഹോമിലൊക്കെ ഇച്ചിരി ബേസിക് സാലറി കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷെ NHS ഒബിയസ്ലി ഔട്ട് ഓഫ് അവേഴ്സ് എല്ലാം കൂടെ. പിന്നെ അത് കൂടാതെ നമുക്ക് ഇയർലി നമുക്ക് ഇൻക്രിമെന്റ് പിന്നെ NHS എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞ പോലെ ട്രെയിനിങ് ഒത്തിരി ട്രെയിനിങ്സ് ഉണ്ട്. നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നമുക്കൊരു പോർട്ട്ഫോളിയോ നമുക്ക് തരുന്നതാണ്. നമുക്ക് ഏതൊക്കെ ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒറ്റയടിക്ക് പോയി കാനിൽ ഇടുന്നു, ബ്ലഡ് എടുക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, അവരതിന്റെ ഫുൾ ട്രെയിനിങ് നമുക്ക് തരുന്നു. അത് കഴിഞ്ഞ പ്രാക്ടിക്കൽ സെക്ഷൻസ് നമ്മളത് കാണിച്ചു തരുന്നു. നമ്മള് ഡമ്മിലൊക്കെ നമ്മള് കാൻ ഇൻസേർട്ട് ചെയ്യുന്നു, ഇങ്ങനെ ബ്ലഡ് എടുക്കുന്നതിന്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ 10 പ്രാക്ടീസസ് കഴിഞ്ഞ് സൈൻ ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ഇതുപോലെ തന്നെ ഓരോ പ്രൊസീജിയേഴ്സും അവർ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോ ഞാൻ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് എനിക്ക് ഒത്തിരി കിട്ടി എന്ന് പറയുന്നത് ഞാൻ ഒരു ബാൻഡ് 7 ഉള്ള ഒരു പ്രോഗ്രാമാണ് ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് എനിക്ക് ചെയ്യേണ്ടി വന്നിരുന്നത്. അപ്പൊ ഒരു 3 മോഡ്യൂളാണ് കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ ലീഡർഷിപ്പ്. അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് തന്നെ എന്റെ ജോലിയിലും എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വെരി ഹാപ്പിയാണ്. അപ്പൊ നമ്മളിപ്പോ ഒത്തിരി പേര് ഇപ്പൊ UK-യിലേക്ക് വന്നു. ഈ ഒരു 3 വർഷത്തിനുള്ളിൽ എനിക്ക് ഒത്തിരി കുറേ മലയാളീസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും വരാൻ ആഗ്രഹിക്കുന്ന ഒരു ലാൻഡി എന്ന് പറയുന്നത് UK-യിലേക്ക് ഇനിയും വരണമോ എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇപ്പൊ കേൾക്കുന്നു ഓക്കെ UK-യിൽ ഭയങ്കര മീൻസ് ഒത്തിരി ഇല്ലേ എക്സ്പെൻസീവ് ആണ്. ഇപ്പം ഇവിടെ വന്നാൽ വീട് വാങ്ങിക്കാൻ പറ്റില്ല, ഇവിടെ നമ്മുടെ സാലറി തീരെ കുറവാണ്. അപ്പൊ ഓസ്ട്രേലിയയിലേക്ക് വേറെ കൺട്രികളിലേക്ക് ആളുകളുടെ മനസ്സിൽ ഭയങ്കര ഫിയർ ആണ് ഇപ്പം നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇപ്പം നമുക്ക് UK-യിലേക്ക് വരുന്നത്. പക്ഷെ UK-യിലേക്ക് വന്നാൽ ഓക്കെ ആണോ അതോ അങ്ങനെയുള്ള ആ അവരോട് ലാൻഡിങ് എന്ത് പറയാനുള്ളത്? ഡെഫിനറ്റ് ആയിട്ട് UK എന്ന് പറയുന്ന ഒരു എന്താ പറയുക ലാൻഡ് ഓഫ് എക്സലൻസ് ആണ്. ഇപ്പൊ നമുക്ക് UK-യിൽ വന്നിട്ടുണ്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവൻ ഞാനിപ്പോ പറഞ്ഞ പോലെ ഞാനൊരു ബാൻഡ് 5 അതായത് ജനറൽ നേഴ്സ് ആയിരുന്നു നാട്ടിൽ പഠിച്ച്. ഇവിടെ നമുക്കത് ഡിഗ്രി ചെയ്യാൻ പറ്റും, നമുക്ക് ടോപ്പ് ഓഫ് കോഴ്സുകൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ NHS കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ റിസർച്ചിലോട്ട് പോകാൻ പറ്റും. ഏത് രീതിയിൽ ഏത് മേഖലയിലായാലും നമുക്ക് ടോപ്പ് ലെവലിലോട്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് എത്താൻ പറ്റും. ഒരിക്കലും ആരും ബാൻഡ് 5 തന്നെ നിൽക്കുന്നില്ല. നമ്മുടെ പല മലയാളികളും ബാൻഡ് 8A, 8B ആയവരും നമുക്കറിയുന്നതാണ്. അപ്പൊ പഠിക്കാൻ ആഗ്രഹമുണ്ടോ, നമ്മൾ വില്ലിങ് ടു ലേൺ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മലയാളീസ് അതിനകത്ത് ഇല്ല. ആക്ച്വലി അവര് ബ്രിട്ടീഷ് നാഷണാലിറ്റീസ് ആണ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. മലയാളീസ് എല്ലാവരും ഇപ്പൊ കൂടുതൽ ബേസ്ഡ് ഓൺ ICUs ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ അവരുദ്ദേശിക്കുന്ന അവർക്ക് സ്കിൽസ് ബേസ്ഡ് ട്രെയിനിങ്ങുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓർത്തിട്ടാണ് കൂടുതൽ അവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ എനിക്ക് തോന്നുന്നു വാർഡിലെ ആളുകൾ വാർഡുകളിൽ കുറവാണ്, കാരണം അവരുദ്ദേശിക്കുന്ന വാർഡില് ഹെവിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു NHS റിക്രൂട്ട്മെന്റ് റിക്രൂട്ട് ചെയ്യുമ്പോഴും അവരിങ്ങനെ അവർക്ക് ഇങ്ങനെ സ്പെഷ്യാലിറ്റീസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ അവർ ചൂസ് ചെയ്യുന്നു. ഇതുപോലെ ITU NICU അങ്ങനെയൊക്കെയുള്ള കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഒരു 2 വർഷം മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ INA-യിൽ മലയാളീസ് ഉണ്ടായിരുന്നില്ല, ഒറ്റ മലയാളികൾ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ 2 വർഷത്തിനുള്ളിൽ ഇപ്പൊ ഒരു 18 മലയാളീസ് ഉണ്ട് AIN-യിൽ. അപ്പൊ ഒത്തിരി പേരും AIN-യെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഈവൻ ദോ ബിസി ആണെങ്കിലും എല്ലാവരും ഉറക്കണേ അവർക്ക് ഫ്ലെക്സിബിൾ വർക്കിംഗ് ആണ്. എല്ലാ സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ ഈ ഹോസ്പിറ്റലിൽ? എല്ലാം ഉണ്ട്, പക്ഷെ മെയിൻ ആയിട്ടുള്ളത് ഞങ്ങള് കാർഡിയാക്കും പ്ലാസ്റ്റിക്സും ആണ്. ഹോസ്പിറ്റലിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ട്, വാക്കിംഗ് ആണോ അതിൽ ഡ്രൈവ് ചെയ്യണം? ഡ്രൈവ് ചെയ്ത് പോകുന്നത് അടുത്ത് തന്നെയാണ്, ഒരു 4 മിനിറ്റ് ഡ്രൈവ് ആണുള്ളത്. നമ്മള് നോക്കുന്നത് പെട്ടെന്ന് വീട് ഡ്യൂട്ടി കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരാന്നുള്ള രീതിയില് ഡ്രൈവിംഗ് ആണ്. ഇവിടെ ഈ വീട് വാങ്ങിയത് ജോലി കിട്ടി കഴിഞ്ഞാണോ അതെയോ ആദ്യം വീട് വാങ്ങിയോ അതെയോ? അല്ല, ഞാൻ എനിക്ക് 2017 ജോലി കിട്ടി. പക്ഷെ ഞാൻ നിങ്ങൾ താമസിച്ചിരുന്നത് ബ്ലാക്ക്ബേണിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് 3 മാസം ഞങ്ങള് അവിടെ നിന്ന് ഇവിടേക്ക് വരായിരുന്നു. പിന്നീട് ഞങ്ങളൊരു ചെറിയൊരു അക്കോമഡേഷൻ കണ്ടെത്തിയിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വേറെ ഈ വീട് നോക്കി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തത്. അപ്പൊ ഇവിടെ ഒത്തിരി സൗകര്യം ഇവിടെ നിന്ന് ഇപ്പൊ സിറ്റി സെന്ററൊക്കെ എന്ത് ദൂരമുണ്ട് ഈ വീട്ടിൽ നിന്ന്? നമുക്കൊരു 45 മിനിറ്റ്സ് ഉള്ളു, 45 മിനിറ്റ്സ് ഡ്രൈവ്. പക്ഷെ നമുക്ക് ഏറ്റവും ഒരു 1 of the main അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെന്ററിലാണ്. ഇവിടെ നിന്ന് ട്രാം ഉണ്ട്, ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ട്രാം ഉണ്ട് സിറ്റി സെന്ററിലോട്ട്. സെയിം ടൈം തന്നെ ആ ട്രാം നമുക്ക് മാഞ്ചസ്റ്റർ എയർപോർട്ടിലോട്ട് പോകാം. ഇപ്പൊ നമുക്ക് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ 8 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ളു. ട്രാമിന് പോവാണെങ്കിൽ നമുക്ക് 25 മിനിറ്റ്സ് കൊണ്ട് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ. ഞങ്ങളുടെ ഇവിടെ ഒരു 17 families ഉണ്ട് നമ്മുടെ സ്റ്റേറ്റില്. എല്ലാവരായിട്ട് നമ്മുടെ കമ്പനിയാണ്. ഇവിടെ ഹാപ്പിയാണ് അല്ലെ ഈ മാഞ്ചസ്റ്റർ ഏരിയ? ചൂസ് ചെയ്യുന്നില്ല, കാരണം അവിടെ ഇത്തിരി ബിസിയാണ്. എക്സ്പെൻസീവ് ആണ് അവിടെ വീട്. ഒരു വീട് വാങ്ങാൻ അല്ലേ, ഒരു വീട് വാങ്ങാന്ന് പറഞ്ഞാല് സാധാരണ ഇവിടെ വേണമെങ്കിൽ 3 വീട് വാങ്ങാം. അവിടെ ഒരു വീട് വാങ്ങുന്ന ആ രീതിയില് പ്രിഫർ ചെയ്യുന്നത് മാഞ്ചസ്റ്റർ തന്നെയാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി ഇച്ചിരിയോടെ ടെമ്പറേച്ചർ വൈസ് ഇപ്പൊ നമ്മളിപ്പോ സമ്മറൊക്കെ നോക്കുവാണെങ്കിൽ തോന്നുന്നു ലണ്ടനിൽ ഒരു 3-4 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വിന്ററിൽ ചിലപ്പോ കുറച്ച് കോൾഡ് ആയിരിക്കും അല്ലെ, കുറച്ച് ഐസ്. എങ്ങനെയുണ്ട് തണുപ്പ് ഇഷ്ടമാണോ?
കുഴപ്പമില്ല, നമ്മൾ സെറ്റിൽ ആയിട്ടുണ്ട്. ഒത്തിരി വർഷമല്ലേ, 19 വർഷം. ഓക്കെ ലാൻഡി, താങ്ക് യു സോ മച്ച് കേട്ടോ ഷെയറിംഗ് ദ എക്സ്പീരിയൻസ്. ഇനി വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പേര് ഇങ്ങനെ പേടിയാണ്, ഇപ്പൊ യു കെയിലേക്ക് വന്നാൽ ഇനി ഇവിടെ നമുക്കൊരു വീട് വാങ്ങാൻ പറ്റുമോ, ഇവിടെ നമുക്ക് സ്കോപ്പ് ഉണ്ടോ, സാലറി കുറവാണോ, നമുക്ക് ജീവിക്കാൻ പറ്റുമോ, സെറ്റിൽ ആകാൻ പറ്റുമോ, ഒത്തിരി പേര് പേടിയുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് അവരെ എൻകറേജ് ചെയ്യുന്നതിന് ഇതിൽ സംസാരിച്ചതിന് ലാജി താങ്ക് യു വെരി മച്ച്. ഗുഡ് ലക്ക്, ഓൾ ദി ബെസ്റ്റ് ഫോർ യു. താങ്ക് യു സോ മച്ച്. And your family and everyone. So happy to see you. Oh, thank you so much. Thank you.